നമ്മൾക്ക് നിയമസഭയിലേക്ക് ഒന്ന് പോകാം. നിയമസഭ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തത്സമയ സംപ്രേഷണം തുടങ്ങിയ വായനാശീലം അദ്ദേഹത്തെ നല്ലൊരു പ്രസംഗകനാക്കി. പാറത്തോട് ഹൈസ്കൂളിൽ കെ എസ് യുവിൻ്റെ സ്കൂൾ പാർലമെൻറ്റ് ചെയർമാനായി, തൊടുപുഴ ന്യൂമാൻ കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം മാറിവാനിയസ് കോളേജ്, കോഴിക്കോട് എറണാകുളം ലോ കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നായി പഠനം പൂർത്തിയാക്കി. പഠനകാലത്ത് കെ എസ് യുവിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന പി ടി തോമസ് തൊടുപുഴ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 9th കേരള നിയമസഭയിലും 11th കേരള നിയമസഭയിലും അംഗമായി. തുടർന്ന് 2009 ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാംഗമായി. 14th കേരള നിയമസഭയിലും 15th കേരള നിയമസഭയിലും തൃക്കാക്കരയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഇടുക്കി ഡി സി സി പ്രസിഡന്റ്, കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ്, എ ഐ സി സി അംഗം, വീക്ഷണം ചീഫ് എഡിറ്റർ എന്നീ പദവികൾ വഹിച്ച ശ്രീ പി ടി തോമസ് നിയമനിർമ്മാണ സഭകളിലെ പ്രവർത്തനങ്ങളിൽ തികഞ്ഞ ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും പുലർത്തിയിരുന്നു. ജാഗ്രതയോടെ സഭാ നടപടികൾ നിരീക്ഷിച്ചുകൊണ്ട് ഇടപെടേണ്ട ഒരു സന്ദർഭവും പാഴാക്കാതെ ശക്തമായി ഇടപെട്ടുകൊണ്ടും നല്ല ഗൃഹപാഠം ചെയ്തുകൊണ്ടും നിയമനിർമ്മാണ വേദികളിൽ പ്രവർത്തിച്ച അദ്ദേഹം വ്യക്തി, പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ തൻ്റെ ബോധ്യത്തിനനുസരിച്ച് അചഞ്ചലമായി നിലകൊണ്ടു. ഭൂരിപക്ഷത്തിൻ്റെ അനുകൂലാഭിപ്രായം കിട്ടാനായി തൻ്റെ ശരികളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നേതാവായിരുന്നു അദ്ദേഹം. ഭരണ സംവിധാനങ്ങൾക്കുള്ളിലെ തെറ്റുകളായി തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും അവ പഠിച്ച് സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നതിനാൽ മികച്ച സാമാജികൻ എന്ന നിലയിൽ പി ടി തോമസ് ശ്രദ്ധേയനായിരുന്നു. പാർലമെൻറ്റിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൽ കണ്ട സവിശേഷത, 5 വർഷവും അദ്ദേഹം പാർലമെൻറ്റിൽ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല എന്നതാണ്. വളരെ ജാഗ്രതയോടെയും സൂക്ഷ്മതയോടെയും സഭാ നടപടികൾ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ ഒരു വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയോടെ പാർലമെൻറ്റിലും നിയമസഭയിലും അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരുന്നു. സഭ തുടങ്ങുന്നത് മുതൽ സഭ പിരിയുന്നതുവരെ സ്വന്തം സീറ്റിൽ അദ്ദേഹത്തെ കാണാം. ചികിത്സയിലിരിക്കെ വെല്ലൂർ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച അവസരത്തിൽ രോഗം ഭേദമായി നിയമസഭയുടെ അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. രോഗശയ്യയിലായിരിക്കുമ്പോഴും നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ നിർവഹിക്കേണ്ട ചുമതലകളെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. ഇപ്പോൾ സഭ സമ്മേളിക്കുമ്പോൾ അദ്ദേഹം നമുക്കൊപ്പമില്ല എന്നത് ഏറെ ദുഃഖകരമാണ്. കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന മികച്ച സാമാജികനായി തിളങ്ങിയ വ്യക്തിത്വത്തിനുടമയായിരുന്നു പി ടി തോമസ്. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിന് തുടർന്നും ധാരാളം സംഭാവനകൾ നൽകേണ്ടിയിരുന്ന പി ടി തോമസിൻ്റെ അകാല വേർപാട് കോൺഗ്രസിൻ്റെ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഉയർന്ന മൂല്യങ്ങളും ആദർശവും ഉയർത്തിപ്പിടിക്കുന്ന കക്ഷിരാഷ്ട്രീയ ഭേദമന്യേയുള്ള രാഷ്ട്രീയ ചിന്താധാരയ്ക്ക് തന്നെ വലിയ നഷ്ടമാണ്. സർ, ബഹുമാനായ പി ടി തോമസിനെ കുറിച്ച് അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും പൂർണ്ണമായി യോജിക്കുക. തീർത്തും അപ്രതീക്ഷിതമായി അകാലത്തിലാണ് അദ്ദേഹം വിട പറഞ്ഞത്. ഈ നിയമസഭയെ സ്വന്തം വാദമുഖങ്ങൾ കൊണ്ടും വലിയ തോതിൽ സജീവവും ചടുലവുമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം സഭയുടെ പൊതുവിലുള്ള നഷ്ടമാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ പി ടി തോമസിന് എന്നും തനതായ നിലപാടുകളുണ്ടായിരുന്നു. ചിലപ്പോഴെങ്കിലുമൊക്കെ അത് വ്യക്തിനിഷ്ഠമായി വന്നിരിക്കാം. എങ്കിലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾ തന്നെയായിരുന്നു. അതിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരുമുണ്ടാവാം. ഏതായാലും നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വാദമുഖങ്ങൾ ഉയർത്തുന്നതിലെ കരുത്ത് പി ടി തോമസിനെ
വ്യത്യസ്തനാക്കി. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം അങ്ങ് എടുത്തു പറഞ്ഞതുപോലെ 4 തവണ നിയമസഭയിലെത്തി, 1 തവണ ഇടുക്കിയിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗമായും പ്രവർത്തിച്ചു. നിയമസഭയിലും പാർലമെൻറ്റിലും ജനങ്ങളുടെയും നാടിൻ്റെയും പ്രശ്നങ്ങൾ കരുത്തോടെ ഉന്നയിക്കുന്നതിൽ എന്നും മനസ്സുവെച്ചു. പശ്ചിമഘട്ടമടക്കമുള്ള കാര്യങ്ങളിലെ പാരിസ്ഥിതിക പ്രശ്നം പോലുള്ള വിഷയങ്ങളിൽ ഒരുപക്ഷെ തൻ്റെ പാർട്ടിക്കും തൻ്റെ മുന്നണിക്കുപോലും സ്വീകാര്യമല്ലാത്ത നിലപാടിൽ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പാരിസ്ഥിതിക കാര്യങ്ങൾ എന്ന പോലെ സാമുദായികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പൊതു സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളാണ് പലപ്പോഴും അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിന് ശരി എന്ന് തോന്നിയ നിലപാട് കൈക്കൊള്ളുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും വ്യക്തിനിഷ്ഠ നിലപാടുകളായി അവ മാറി എന്ന് പറയുന്നത്. അത് എങ്ങനെ സ്വീകരിക്കപ്പെടും എന്ന് നോക്കാതെയുള്ള നിലപാടെടുക്കലാണ് വി ടി തോമസിനെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിൽ പോലും വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി തീർത്തു. തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ ഒരിക്കലും തളരാതിരുന്ന വി ടി തോമസ് രോഗത്തിൻ്റെ മുന്നിലും തളർന്നില്ല. ആ കരുത്ത് അതിജീവിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ നയിക്കുമെന്ന് നാം എല്ലാവരും കരുതി. എന്നാൽ നമ്മുടെ ആ പ്രതീക്ഷകളെയാകെ ഇരുളിലാക്കിക്കൊണ്ടാണ് തീർത്തും ദുഃഖകരമായ ആ വിയോഗമുണ്ടായത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ എഴുത്തും വായനയും അദ്ദേഹത്തിന് എന്നും പ്രിയപ്പെട്ടതായിരുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്ന സവിശേഷമായ ഒരു ശൈലി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സാംസ്കാരികാഭിമുഖ്യത്തിൻ്റെ സ്വാഭാവിക പരിണതിയാവണം അന്ത്യയാത്ര വയലാറിൻ്റെ ഗാനത്തിൻ്റെ അന്തരീക്ഷത്തിലാവണമെന്ന അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം. മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ എന്ന വയലാറിൻ്റെ ഗാനത്തിലെ വരികൾ ശരിക്കും വി ടി തോമസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ജീവിതത്തോടുള്ള സ്നേഹത്തിൻ്റെ മുഴക്കം കൂടിയുള്ളതായി. സർ, രാഷ്ട്രീയത്തിൽ മതം ഇടപെടുന്നത് അപകടമാണെന്ന് ചിന്തിക്കുകയും ആ ചിന്ത മുൻനിർത്തി സ്വന്തം മരണാനന്തര ചടങ്ങുകളുടെ സ്വഭാവം മതനിരപേക്ഷമാവണമെന്ന് ശഠിക്കുകയും ചെയ്തു വി ടി തോമസ്. മതനിരപേക്ഷത കുടുംബത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധ വെച്ച നേതാവായിരുന്നു വി ടി തോമസ്. കഴിഞ്ഞ വർഷം 1 ഒക്ടോബർ 29 അദ്ദേഹം അവസാനമായി ഈ സഭയിൽ വന്നത് എന്നാണ് തോന്നുന്നത്. ആ ദിവസവും അദ്ദേഹം തനിക്ക് ശരിയെന്ന് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു. സഭയിൽ ആ ശബ്ദം പ്രതിധ്വനിച്ചു. യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, എന്നാൽ കേട്ടില്ലെന്നടിക്കാൻ ആർക്കും സാധ്യമാവാത്ത തരത്തിലുള്ള തന്നെയായിരുന്നു ആ ശബ്ദം. സഭയിൽ വിഷയങ്ങൾ ഗാഢമായി പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ബാല്യകാല സാഹചര്യത്തിൽ നിന്നാണ് വി ടി തോമസ് വന്നത്. ആ ലാളിത്യം അദ്ദേഹം ജീവിതത്തിലുടനീളം കൊണ്ടു നടന്നു. അകാലത്തിലുണ്ടായ ദുഃഖകരമായ വേർപാട് കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ രംഗത്തിനാകെ വലിയ നഷ്ടമാണ് വരുത്തിവെച്ചിട്ടുള്ളത്. വി ടി തോമസിൻ്റെ സ്മരണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവിശ്വസനീയമായ വേർപാടാണ് പി ടി തോമസിൻ്റെ. ഈ ഭൂമിയിൽ ജീവിച്ച് കൊതി തീരാതെയാണ് പി ടി തോമസ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയത്. അവിശ്വസനീയമായ ഈ വേർപാട് യു ഡി എഫിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പി ടി തോമസ് ഇല്ലാത്ത ഒരു നിയമസഭ. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് മനുഷ്യൻ ചെന്നെത്താൻ ബുദ്ധിമുട്ടിയിരുന്ന ഇടുക്കിയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് കടന്നു വന്ന് കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഇടിമുഴക്കങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പി ടി തോമസ് കടന്നുപോയത്. വളരെ വളരെ വ്യത്യസ്തനായ ഒരാളായിരുന്നു പി ടി തോമസ്. നമുക്കെല്ലാവർക്കും അറിയാം, നിലപാടുകളിലെ കർക്കശ്യമാണ് പി ടി തോമസിനെ
എന്നുമെന്നും വ്യത്യസ്തനാക്കിയിരുന്നത്. ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി തനിക്ക് വരുന്ന ബോധ്യങ്ങളിൽ നിന്ന് ആ ബോധ്യങ്ങളിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാനും ആ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും അദ്ദേഹം എന്നും കരുത്തു കാട്ടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രത്യേകത. സർ, കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലെ അഗ്നിയായിരുന്നു പി ടി തോമസ്. അദ്ദേഹം ഈ ഏറ്റവും അവസാന കാലഘട്ടത്തിലും ആ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലെ ഉള്ളിലെ തീ അണയാതെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ് പി ടി തോമസ് വീണ്ടും വ്യത്യസ്തനാകുന്നത്. കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ തീപ്പൊരിയെല്ലാം നനഞ്ഞു പോകും. പക്ഷേ ആ തീ കെടാതെ അവസാന വരെ, അവസാന ശ്വാസം വരെ കെടാതെ സൂക്ഷിക്കാൻ പി ടി തോമസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. എവിടെയാണ്, ഏത് അസൈൻമെൻ്റാണ്, ഏത് നിയോഗമാണ് ഏറ്റെടുക്കുന്നത്, ആ നിയോഗം ഏറ്റെടുക്കുമ്പോൾ അതിനോട് പൂർണ്ണമായ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് ആ നിയോഗത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായ അധ്വാനമാണ് പി ടി തോമസ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത്. അത് സംഘടന കൊടുക്കുന്ന നിയോഗങ്ങളാണെങ്കിലും പൊതുനിയോഗങ്ങളാണെങ്കിലും ജനപ്രതി എന്നുള്ള നിലയിലാണെങ്കിലും ആ നിയോഗങ്ങളെ വ്യത്യസ്തമാക്കാനും അത് പൂർണ്ണതയിലെത്തിക്കാനും വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള കഠിനാധ്വാനം വളരെ ശ്രദ്ധേയമാണ്. കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രമല്ല, പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും അദ്ദേഹത്തിന് ഉറച്ച നിലപാടുകളുണ്ടായിരുന്നു. ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളിലെ ഉറച്ച നിലപാടുകൾ പലപ്പോഴും വിവാദങ്ങൾ ആയി കേരളത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും വിട്ടുവീഴ്ചയില്ലാതെ, തളർന്നു പോകാതെ, പിന്തിരിഞ്ഞോടാതെ അതിന്മേൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ആർജവത്തോടുകൂടി അദ്ദേഹം എന്നും നിലനിന്നിരുന്നു. ആദ്യകാലത്ത് അദ്ദേഹം നിയമസഭാംഗമായപ്പോൾ അദ്ദേഹം ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റിയിൽ അംഗമായിരുന്നു. ഞാൻ ഓർക്കാറുണ്ട്, അദ്ദേഹം അന്ന് ഞാൻ MLA അല്ല, പക്ഷേ അദ്ദേഹം കേരളത്തിലെ നദീജല കരാറുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണം, അദ്ദേഹത്തിൻ്റെ ഗവേഷണം, അദ്ദേഹത്തിൻ്റെ പഠനം ഏതറ്റം വരെ അദ്ദേഹം പോകുമായിരുന്നു. മുല്ലപ്പെരിയാർ കരാറുമായി ബന്ധപ്പെട്ട് 70s തുടക്കത്തിൽ സി പനമ്പള്ളി ഗോവിന്ദമേനോൻ പേര് വയ്ക്കാതെ ഒരു ലേഖനം എഴുതിയിരുന്നു. അത് കൊച്ചിയിൽ നിന്നും സി പി വി തമ്പി പ്രസിദ്ധീകരിച്ചിരുന്ന വീക്കിലി കേരള എന്ന കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വീക്കിലിയിൽ സി പനമ്പള്ളി ഗോവിന്ദമേനോൻ എഴുതിയ ആ മുല്ലപ്പെരിയാർ കരാറിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനമാണ്. ആ 70s തുടക്കത്തിൽ എഴുതിയ ലേഖനം അന്വേഷിച്ച് പി ടി തോമസ് കൊച്ചിയിൽ തമ്പി സാറിനെ കാണാൻ വന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. അങ്ങനെ കിട്ടാവുന്ന രേഖകൾ മുഴുവൻ സമാഹരിച്ച് തൻ്റെ വാദമുഖങ്ങളെ സമ്പന്നമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ ഗവേഷണം നടത്തുകയും പഠനം നടത്തുകയും ചെയ്യുമായിരുന്ന ഒരാളാണ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, സാംസ്കാരിക രംഗത്തും അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മാനവ സംസ്കൃതിയുടെ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, നല്ല പരന്ന വായന, നല്ല എഴുതാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം സാംസ്കാരിക രംഗത്തും അദ്ദേഹത്തെ വളരെ വളരെ വ്യത്യസ്തനാക്കിയിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. പി ടി തോമസ് ഒരു പോരാളിയായിരുന്നു. എല്ലാ പോരാട്ടത്തിൻ്റെയും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഒരു കുന്തമനയായി മാറിക്കൊണ്ടിരുന്ന ഒരു പോരാളിയായിരുന്നു. ഞാൻ ഓർക്കുന്നു 2010 ഇതര സംസ്ഥാന ലോട്ടറി മാഫിയക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ കേരളത്തിൽ നടത്തുമ്പോൾ അന്ന് MP ആയിരുന്ന ഡൽഹിയിൽ പി ടി തോമസ് MP ആയിരുന്നു. അന്ന് ഡൽഹിയിലെ ഞങ്ങളുടെ കരുത്ത് പി ടി തോമസ് ആയിരുന്നു. ഡൽഹിയിലെ പാർലമെൻറ്റിലും ആഭ്യന്തര വകുപ്പ് മന്ത്രാലയത്തിലും ധനകാര്യ മന്ത്രാലയങ്ങളിലും കടന്നു ചെന്ന് ഈ ലോട്ടറി മാഫിയയുടെ പ്രവർത്തനങ്ങൾ കണ്ടെത്തി അതിനെ ശക്തിയായി എതിർക്കാൻ അന്ന് ഞങ്ങൾ നടത്തിയ പോരാട്ടത്തിന് പിന്തുണ നൽകിയതും പി ടി തോമസാണ്. സർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. ഞാൻ തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ KSU യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹം KSU സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. വാത്സല്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നവരിൽ ഒരാൾ കൂടിയാണ് ഞാൻ എന്ന് ഞാൻ അഭിമാനത്തോടെ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഓർമ്മകളിൽ എന്നും കേരളത്തിൻ്റെ ഓർമ്മകളിൽ അവസാന ആഗ്രഹം അദ്ദേഹം പറയുമ്പോഴും ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വ്യത്യസ്തനാവുകയായിരുന്നു. വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ആർജവത്തോടുകൂടി അത് നടപ്പാക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. കേരളത്തിൻ്റെ സമൂഹത്തിൽ ജാതിമത ചിന്തകൾക്ക് അതീതമായി മതേതരത്വത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ എന്നും ശ്രമിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു പി ടി തോമസ്. പി ടി തോമസ് ഞങ്ങളെപ്പോലുള്ളവർക്ക്, കേരളത്തിലെ പൊതുപ്രവർത്തകർക്ക് ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ഞങ്ങളുടെ വഴികളിലെ പ്രകാശഗോപുരമായി നിൽക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുന്നു. സർ, അന്തരിച്ച മുൻ നിയമസഭാ അംഗം പി ടി തോമസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു സംസ്ഥാന നിയമസഭ. മുഖ്യമന്ത്രിക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സ്പീക്കർ, മുഖ്യമന്ത്രി,
അതേപോലെ പ്രതിപക്ഷ നേതാവരുടെ ഇവരുടെ ആദരാഞ്ജലികളുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടതും കേട്ടതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.